ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരടിപൊളി ചോക്ലേറ്റ് ട്രഫൽ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഹൃദൂസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ കേക്കിലേക്ക് വേണ്ട ബട്ടർ മിൽക്ക് തയ്യാറാക്കാം. അതിനായി 1/2 കപ്പ് പാലിട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ വിനിഗർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റാം. അടുത്തത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ചെടുക്കാം. അതിനായി 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ മൈദ നമുക്ക് മാറ്റിക്കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1/2 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല ഡാർക്ക് കൊക്കോ പൗഡറാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 പ്രാവശ്യം ഇതൊന്ന് അരിച്ചെടുക്കാം. കേക്ക് നല്ല സോഫ്റ്റായി കിട്ടാനാണ് 2 പ്രാവശ്യം അരച്ചെടുക്കുന്നത്. നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുട്ടയുടെ വെള്ളയിൽ 1 ടീസ്പൂൺ വനില എസൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ എഗ്ഗ് വൈറ്റ് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കേക്കിൽ മുട്ടയുടെ സ്മെൽ വരാതിരിക്കാൻ ഹൈ സ്പീഡിലിട്ടൊന്ന് നന്നായി ബീറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ കേക്കിൽ മുട്ടയുടെ സ്മെല്ലൊന്നും വരില്ല. അടുത്തതായി പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുക്കാണ്ട് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കട്ട പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ എഗ്ഗ് വൈറ്റ്സ് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ല ഹൈ സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് വരണം, അതുവരെ നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുട്ടയുടെ വെള്ള നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. അടുത്തതായി മുട്ടയുടെ വെള്ളയിലേക്ക് മുട്ടയുടെ മഞ്ഞ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ബട്ടർ മിൽക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓവർ ബീറ്റായി പോകാണ്ട് ശ്രദ്ധിക്കണം. അടുത്തത് അരച്ചു വെച്ച ഫ്ലോർ മിക്സ് കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫ്ലോർ മിക്സ് ചെയ്യുന്ന ടൈമിൽ കട്ട കെട്ടാണ്ട് ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. അതിൽ ബട്ടർ പേപ്പർ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 45 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. അതിനായി ക്ലീൻ ആയ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബീറ്റർ ഫസ്റ്റ് സ്പീഡിലിട്ട് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്രീം മാറ്റിക്കൊടുക്കാം. ആ മാറ്റിവെച്ച ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഗനാഷ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഗനാഷും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അടുത്തതായി ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഗനാഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇത് എല്ലാ ഭാഗത്തേക്കും തന്നെ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഞാനൊരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം. ഇത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഷുഗർ സിറപ്പ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ലെയറും വെച്ച് ക്രംബ് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അരമണിക്കൂർ ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്തതുപോലെ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കേക്ക് മൊത്തം ഒന്ന് ഫിൽ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ക്രീം ഒരുപോലെ എത്തും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി കേക്കിൻ്റെ ടോപ്പിലും ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കാം. ഇനി നമുക്ക് പാലറ്റ് നൈഫ് കൊണ്ട് കേക്ക് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു സ്ക്രാപ്പർ ഉണ്ടെങ്കിൽ കേക്കിൻ്റെ സൈഡൊക്കെ നല്ല ഈസി ആയിട്ട് ലെവൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിവിടെ കേക്കിൻ്റെ ടോപ്പിൽ പാലറ്റ് നൈഫ് കൊണ്ട് ചെറിയൊരു ഡിസൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗനാഷിൻ്റെ പുറത്തുകൂടെ പാലറ്റ് നൈഫ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ആ ഒരു ഡിസൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് സ്റ്റാർ നോസിലുണ്ട് കേക്കിൽ ഫ്ലവർ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചോക്ലേറ്റ് ബാർ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ചോക്ലേറ്റ് ട്രഫൽ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.